إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا رب اشرح لي صدري ويسر لي أمري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് ഒട്ടേറെ സ്വഭാവ നന്മകൾ, ഒരുപാട് നല്ല സ്വഭാവങ്ങളാണ് വിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാൽ ആ സ്വഭാവത്തെ നശിപ്പിച്ചു കളയുന്ന, ഒരു വിലയും ഇല്ലാതാക്കി കളയുന്ന ചില ദുസ്വഭാവങ്ങൾ പലരുടെ ജീവിതത്തിലും സംഭവിക്കും. ആ ദുസ്വഭാവങ്ങളെ കൊണ്ട് മാത്രം അവരുടെ നല്ല സ്വഭാവങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടാതിരിക്കും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെയും സ്വഭാവത്തെയും ഏറെ മലിനമാക്കിക്കളയുന്ന അപകടകരമായ ഒരു സ്വഭാവമാണ് പിശുക്ക് കാണിക്കുക, ലുബ്ധത കാണിക്കുക എന്നുള്ളത്. കാരണം ഒരാളുടെ മനസ്സിൽ പിശുക്കെന്ന മഹാരോഗം കടന്നു വന്നാൽ അതോടുകൂടി അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. എല്ലാ കാര്യത്തിൽ നിന്നും അവൻ ഉൾവലിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നാട്ടിലെ ജനങ്ങൾ കൂടുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനമാവട്ടെ, മതപരമായ കാര്യങ്ങളാവട്ടെ, എന്തിന്? ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന റെസിഡൻഷ്യൽ വിഭാഗമാകട്ടെ, ഞാൻ അതിലേക്ക് ഭാരവാഹിയായാലോ, ആ കമ്മിറ്റിയിലുണ്ടെങ്കിലോ, ഞാൻ ആ മീറ്റിംഗിന് പോയാലോ,
എനിക്കത് നഷ്ടം വരുത്തും, ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പിശുക്കന്മാർ സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ മറ്റു ചില പിശുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ധനം ചെലവഴിക്കുന്നവരോടും അല്ലാത്തവരോടും ധനം ചോദിക്കുന്നവരോടും വലിയ വെറുപ്പായിരിക്കും. ചില ആളുകളെ കാണാറില്ലേ നാട്ടിലെ സംഘടനാ പ്രവർത്തനം, ദീനീ പ്രവർത്തനം, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പം അവനൊരു ഉൾഭയമായിരിക്കും. എന്റെ അടുത്തേക്ക് വരുമോ, എന്നോട് ചോദിക്കുമോ, ഞാൻ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് കയറി വന്ന് വല്ലതും എഴുതിപ്പോയാൽ ആ എഴുതിപ്പോയതൊരു നല്ല കാര്യത്തിനാണല്ലോ, അതെനിക്ക് പരലോകത്തങ്ങ് ഉപകാരപ്പെടട്ടെ എന്നല്ല ചിന്തിക്കുക. ഒരു നാലഞ്ചാളിങ്ങോട്ട് വന്നു, അഞ്ചാറാളുകൾ വരുമ്പം എങ്ങനെയാ കൊടുക്കാതിരിക്കുക എന്ന് പറയാ? ഓൽക്കൊന്നും വേറെ പണിയില്ലല്ലോ, നാട്ടിലൊരു സംഘടനന്റെ റിസീറ്റ് വായിച്ചിറങ്ങും എന്ന് പറഞ്ഞ് വെറുപ്പ് കാണിക്കാനായിരിക്കും അത്തരത്തിലുള്ള ചില ആളുകൾക്ക് താല്പര്യം. ഇതേ മനസ്സുള്ള ആളുകൾക്ക് കൊടുക്കുന്നവരോട് അസൂയയായിരിക്കും, ഒരു കുശുമ്പ്. ഇന്ന് ഇന്ന ആളുകളൊക്കെ ഇതിലേക്ക് തന്നിട്ടുണ്ട്, നാട്ടിലൊരു കുടിവെള്ള പദ്ധതി, അതല്ലെങ്കിൽ പൊതുജനക്ഷേമത്തിന് വേണ്ടി ദീനീപരമായ ഒരു കാര്യത്തിനു വേണ്ടി ഇന്ന ഇന്ന ആളുകളൊക്കെ ഇത്ര തന്നു എന്ന് പറയുമ്പം കൊടുക്കാൻ മനസ്സില്ലാത്ത ചില പിശുക്കന്മാര് പറയും, അവന് കൊടുക്കുന്നതിനെന്താ? ഓ ഗൾഫ് പോയി അറബീനെ പറ്റിച്ചു പോന്നതല്ലേ? ഓ നാട്ടിന് വലിയ കോടീശ്വരനല്ലേ? ഓന്റെ കച്ചവടത്തിന് നല്ല ലാഭമല്ലേ? ഇങ്ങനെ കൊടുക്കുന്നവരോട് മനസ്സുകൊണ്ടൊരു വെറുപ്പും കൊടുക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ പിശുക്ക് മനസ്സിൽ കയറിക്കൂടിയ ലുബ്ധതയെന്ന അപകടകരമായ സ്വഭാവം ഹൃദയത്തിലുള്ളവർ. എന്നാൽ ചില പരിഷ്കാരികളുണ്ട്, ഇങ്ങനെയുള്ള ധനം ചെലവഴിക്കുന്നിടത്ത് ദീനിനെ മറയാക്കുന്നവർ. ഒരു നല്ല ഭക്ഷണം അതിഥികൾക്കോ, ഒരു നല്ല ഭക്ഷണം കല്യാണത്തിനോ, ക്ഷണിക്കപ്പെട്ട ആളുകൾക്കോ കൊടുക്കില്ല. എന്നിട്ട് അവരോട് പറയും, ഇനി അഥവാ ഭക്ഷണമൊക്കെ ഇങ്ങനെ വലുതാക്കിയിട്ട് അത് ദീനിനെതിരല്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കുന്നിടത്ത് മാത്രം ഒരു പിശുക്കും, സ്വയം തിന്നുന്നിടത്തും ചെലവാക്കുന്നിടത്തും വലിയ ദൂർത്വം കാണിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല സ്വഭാവക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ആരുടെ ഹൃദയത്തിൽ പിശുക്കുണ്ടോ, ആരുടെ ഹൃദയത്തിൽ ലുബ്ധതയുണ്ടോ, അതവനെ ദുനിയാവിനും പല രോഗത്തും നശിപ്പിക്കുന്നതിന് കാരണമാകും. എല്ലാ അർത്ഥത്തിലും അവനെ അത് നശിപ്പിക്കും. അവന്റെ കുടുംബം നശിക്കും, അവന്റെ വിശ്വാസം നശിക്കും. ഇതൊന്നും നശിക്കുന്നില്ല എന്നവൻ പേര് കേട്ട് അല്ലെങ്കിൽ ഒരു മറയിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും ഒരു സമാധാനം കിട്ടാതെ ഉള്ളത് പോകുമെന്നുള്ള ബേജാറിലും കൊടുത്തതിന്റെ പേരിൽ മനസ്സാക്ഷി കുത്തും, ആൾക്കാരെന്നോട് ചോദിക്കുമെന്നുള്ള ബേജാറിലും എന്തിനു കുടുംബത്തിൽ പോലും ചെലവഴിക്കാൻ ഒരു വല്ലാത്ത അർക്കീസ് മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവർ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടവരാ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ലാ യജ്തമിഉ ശഹ്ഹുൻ വ ഈമാനുൻ, ഒരിക്കലും വിശ്വാസവും പിശുക്കും ഒരുമിച്ച് വരികയില്ല. ഫീ ഖൽബി റജുലിൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ പിശുക്കും അതോടൊപ്പം വിശ്വാസവും ഒരുമിച്ച് കടന്നു വരികയില്ല. അവന് പിശുക്കുണ്ടോ, അവൻ വിശ്വാസിയാവുകയില്ല. അവൻ വിശ്വാസിയാണോ, അവന് പിശുക്കുണ്ടാവുകയില്ല. രണ്ടും ഒരുമിച്ചൊരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകില്ലെന്നും ആ പിശുക്ക് കടന്നു വന്നാൽ പിന്നീട് അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ പോലും അകറ്റാനും അകലാനും അവന്റെ ആ ലുബ്ധതയും പിശുക്കും കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി തന്നു. അവനവന്റെ സമ്പത്തുകളെപ്പറ്റി അവനുണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും? ഇതെന്റെ സമ്പാദ്യമാ, ഇതൊരുത്തനും എനിക്ക് വെറുതെ തന്നതല്ല, അതുകൊണ്ട് തന്നെ ആരും എനിക്ക് തരാത്തതുകൊണ്ട്, ഒരാളും എന്നെ അത് വീതിച്ച് നൽകിയതല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ കൊടുക്കൂ, അതുകൊണ്ട് എന്റെ പൈസ ഉണ്ട്, ഞാൻ അർമാദിച്ച് ജീവിക്കും, ഒരാളും എന്നെ ചോദ്യം ചെയ്യണ്ട എന്ന മനസ്സു മുതൽ കുടുംബത്തിൽ പോലും കൊടുക്കാൻ അത്തരക്കാരും അടി കാണിക്കും. കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ, അവനത് ശ്രദ്ധിക്കാതിരിക്കും. കുടുംബത്തിൽ രോഗികളുണ്ടോ, അവൻ ആ വിഷയമേ മറക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, വഅഅതിദൽ ഖുർബ,
നാടൊട്ടുക്കും പരസ്യം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിൽ ധനം ചെലവഴിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം. അത് സകാത്തല്ല. സകാത്ത് കണക്കുകൂട്ടി കൊടുക്കുന്നവർ റമദാനാകുമ്പം കുടുംബത്ത് കൊടുത്തു തീർക്കുന്നതല്ല സകാത്ത്. മൂത്തളാപ്പാക്ക് 100, രണ്ടാമത് കെട്ടിയ പിയാപ്പാക്ക് കുടുംബക്കാർക്ക് 1000 വീതം. അത് സകാത്തല്ല. സകാത്തിന്റെ വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ബോധ്യപ്പെടാം. സ്വതക്കയായിട്ടും ധനം ചെലവഴിക്കലായിട്ടും പിശുക്ക് മനസ്സിലുള്ളവർക്ക് അവന്റെ കുടുംബം നഷ്ടപ്പെടുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബത്തിന് ഓർമ്മപ്പെടുത്തി, ഇയ്യാക്കും വശ്ശുഖ, നിങ്ങൾ പിശുക്കിനെ ഭയപ്പെടണം. ഫഇന്നമാ ഹലക മൻകാന ഖബലകും, നിങ്ങൾക്ക് മുൻഗാമികളായ പല ജനതയെയും അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം ബിശുഖി, അവരുടെ പിശുക്കായിരുന്നു, അവരുടെ ലുപ്തതയായിരുന്നു. അമറഹും ബിൽ ബുഖലി, അവരോട് മനസ്സ് കൽപ്പിച്ചു, നീ പിശുക്ക് കാണിക്കണം, നീ ലുപ്തത കാണിക്കണം. ഫബഹലു, അവരാ പിശുക്കന്മാരായി മാറാൻ തുടങ്ങി. അമറഹും, അവരോട് മനസ്സ് കൽപ്പിച്ചു, ബിൽ ഖതീഅത്തി, നീ കുടുംബബന്ധം മുറിക്കണം, അഥവാ അങ്ങനെ കൊടുത്ത് കുടുംബക്കാർക്കും ഒന്നും അങ്ങനെ കൊടുക്കണം എന്നില്ല, നീ എന്റെ കാര്യം നോക്കിയാ മതി, കുടുംബം പോകാൻ എങ്ങോട്ട് പോട്ടെ എന്നവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഫഖതഊ, കുടുംബത്തെ അവൻ മുറിച്ചു. വീണ്ടും തിരുദൂതൻ പറഞ്ഞു, വഅമറഹും ബിൽ ഫുജൂരി, അവനോട് അധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഫഫജറു, ഇങ്ങനെയൊക്കെ മിച്ചം പിടിച്ചതും കീക്കി വെച്ചതും ഇനി അവനുപയോഗിച്ചത് എന്തിനാ? വീടിന്റെ മോന്തായത്തിൽ ആകാശത്തേക്ക് തിരിച്ചു വെച്ച അവന്റെ കേബിളിന് വാടക കൊടുക്കാൻ, മാസത്തിൽ കുത്തിത്തീരുന്ന വൃത്തികെട്ട കാഴ്ചകൾക്ക് വേണ്ടി മൊബൈലിൽ റീചാർജ് ചെയ്യാൻ, ഇങ്ങനെ തെമ്മാടിത്തരത്തിന് വേണ്ടി പണം ചെലവഴിക്കുക എന്നല്ലാതെ അവന്റെ മുതലുകൊണ്ട് അവന്റെ കുടുംബത്തിനോ നാടിനോ അവന്റെ മഹല്ലിനോ അവൻ വിശ്വസിക്കുന്നവന്റെ അള്ളാഹുവിനോ യാതൊരു നേട്ടവും അവനെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുകയില്ല. ആ പിശുക്ക് രണ്ട് രീതിയിലുണ്ട്, രണ്ടു വിധം പിശുക്കുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിനും പൊതുസമൂഹത്തിനും വേണ്ടി നൽകാത്ത പിശുക്ക്, അഥവാ നന്മയുള്ള ഒരു കാര്യത്തിനും ഇത്തരക്കാര് പൈസ കൊടുക്കൂല. സമൂഹത്തിലാവട്ടെ, ദീനീപരമായ കാര്യത്തിനാവട്ടെ, ഒരു പള്ളി, മദ്രസ, അതല്ലെങ്കിൽ ദഅവത്ത് പ്രവർത്തനങ്ങൾ, ഇതിനൊന്നും ഒരു പൈസയും കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവൂല. ഉദാഹരണമായി ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി, നിങ്ങളൊരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറുകയും ആ പള്ളി ഉപയോഗപ്പെടുത്തുകയും ആ പള്ളിയിലെ വെള്ളം, ആ പള്ളിയിലെ ഫാന്, ആ പള്ളിയിലെ സൗകര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചുപയോഗപ്പെടുത്തുമ്പോ തിരിച്ചറങ്ങിപ്പോരുന്ന സമയത്ത് എന്തെങ്കിലും ആ പള്ളിക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ സദക്കയിലാക്കപ്പെടും. ഇതൊരു പള്ളിക്ക് മാത്രമല്ല, മറ്റേത് കാര്യത്തിന് കൊടുക്കുകയാണെങ്കിലും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ഏതെങ്കിലും ഒരു ദഅവത്ത് പ്രവർത്തനം, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് കൊടുക്കാൻ മടിയുള്ളവര്. പക്ഷേ ഇതേ കൂട്ടർ തിന്മകൾക്ക് കൊടുക്കും. നാട്ടിൽ ഗാനമേളുണ്ടോ, അതിനോന്റെ വക എഴുതും. നാട്ടിലെ പൂരുണ്ടോ, അവന്റെ വക എഴുതും. നാട്ടിൽ ഇഷൽ നൈറ്റുകളുണ്ടോ, അവന്റെ വക ഉണ്ടാകും. നാട്ടിൽ ക്ലബ്ബ് പരിപാടികളുണ്ടോ, 5s ഉണ്ടോ, 7s ഉണ്ടോ, അവന്റെ കയ്യിലുണ്ടാകും. നാട്ടിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, എത്രയേറെ ഡോഗ് ഷോ, ഫ്ലവർ ഷോ എന്ന് വേണ്ട സർഗത്തിനും ഫുഡ് ഷോ, ഇതിനൊക്കെ കൊടുക്കാനുണ്ടാകും. പക്ഷെ പടച്ചോന്റെ മാർഗത്തിൽ ദീനീ ദഅവത്ത് രംഗത്ത് പള്ളി മദ്രസകൾക്ക് എന്തെങ്കിലും ചോദിച്ച വലിയ ഇല്ലായ്മ പറയും. ഇല്ലായ്മയും സങ്കടങ്ങളും അവർ ബോധ്യപ്പെടുത്തി തരും. ഒരു നയാ പൈസ കയ്യിലില്ലാത്ത വർത്താനാ ചിലർ പറയാ, അതൊരാളെ സഹായിക്കാനാണെങ്കിൽ പോലും ഇന്നലെ അയണയെ നോക്കായിരുന്നു, അല്ലെങ്കിൽ മെഞ്ഞാ നിന്റെ കൈമൽ ഉണ്ടായിരുന്നു, ഉള്ളത് അട്ടി അട്ടിയാക്കി ലോക്കറിലും ബാങ്കിലും വീട്ടിന്റെ അലമാരയിൽ വെച്ചാൽ പോലും ഇറക്കുക എന്നുള്ളത് വലിയ ബാധ്യതയായി ഭാരമായി അനുഭവപ്പെടുന്ന ആളുകൾ. അവരെ പറ്റിയ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും അല്ലദീന യബ്ഖലൂന, അതായത് സ്വയം പിശുക്കു കാണിക്കുകയും വയഅമുറൂനന്നാസ ബിൽ ബുഖ്ലി, ജനങ്ങളോട് പിശുക്കിനെ പറ്റി കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, ജനങ്ങളോട് ആ പിശുക്കിനെ പറ്റി ബോധ്യപ്പെടുത്തുന്ന ആളുകൾ. നിങ്ങൾ വെറുതെ പൈസ ഇട്ടാളണോ, എന്തിനാ അങ്ങനെയൊക്കെ പൈസ ചെലവാക്കുന്നത്, കുറെ ആളുകൾക്ക് ആളാവാൻ വേണ്ടി, കുറെ ആളുകൾക്ക് ഇങ്ങനെയാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് വേണ്ട കൊടുക്കണ്ട, ഇതിനാ അപ്പൊ കൊടുത്തിട്ട് എന്നൊക്കെ മുടക്കുന്ന വ്യക്തികൾ. എന്നിട്ട് അവന് റബ്ബ് കൊടുത്തതിനെ അവനങ്ങ് പതുക്കെ മറന്നു കളയുകയും ചെയ്യും. വയക്തുമൂന, അവൻ മറച്ചു പിടിക്കും. മാ ആത്താഹുമുല്ലാഹു മിൻ ഫളിഹി, റബ്ബ് അവന് കൊടുത്തതിനെ അവൻ മറച്ചു പിടിക്കും. ഇപ്പോഴും അത്യാവശ്യം കയ്യിലുണ്ടായിട്ടും മറ്റുള്ളവര് ചോദിക്കോന്ന് പേടിച്ച്
ദരിദ്രനെ പോലെ വേഷം കെട്ടി ജീവിക്കുന്നവരില്ലേ? എനിക്കൊന്നുമില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അത്യാവശ്യം കയ്യിലും ബാങ്കിലും മറ്റെവിടെങ്കിലുമൊക്കെ ബിനാമി പേരിലുണ്ടെങ്കിലും ഞാനൊരു നിത്യവൃത്തിക്കാരനാ, ഞാനില്ലാത്തവനാ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വഅഅത്തദിനാ, അവനോട് പറയണം നബിയെ, വഅഅത്തദിനാലിൽ കാഫിരീന, ജനങ്ങളെ കണ്ണുന്ന് മറച്ചു പിടിച്ച് ഒറ്റക്ക് കുണ്ടടക്കുന്ന ആ കാഫിറിനോട് പറയണം നബിയെ, അതാവൻ മുഹീന, വമ്പിച്ചൊരു ശിക്ഷ അല്ലാഹു അവന് ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅംഫിഖൂ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുകയും വലാ തുൽക്കൂ ബി ഐദീകും ഇലാ തഹ്ലുകതി, ഒരിക്കലും നിങ്ങളെ കൈകൾ നാശത്തിലേക്ക് നിങ്ങൾ നീക്കി വെക്കരുത്. കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് നാശത്തിലേക്കുള്ളതാ, നശിച്ചു പോകാനുള്ളതാ. വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെയാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം. ഇതാണ് ഒരു കൂട്ടർ അല്ലാഹുവിന്റെ മാർഗത്തിൽ, ഫീ സബീലില്ലയുടെ മാർഗത്തിൽ കൊടുക്കാൻ ഒന്നും കയ്യിലില്ലാത്തവര്. അങ്ങനെ പലരും പിശുക്ക് കാണിച്ചതുകൊണ്ടാ കേരളത്തിലെ പല പള്ളിയും പല മദ്രസയും മൂത്രപ്പുര പോലും അറബികളുടെ അക്കൗണ്ടിലേക്ക് കൂലിയായി പോകാനുള്ള കാരണം. മദ്രസയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒരു ബക്കറ്റിന്റെ കൂലി പോലും ദുനിയാവെന്ന് കിട്ടാനില്ലെങ്കിൽ 150 രൂപന്റെ ഒരു ബക്കറ്റ് പള്ളിയിലും മദ്രസയിലും ഒരാൾക്ക് ഉപകാരമുള്ളടത്തു ഉണ്ടതുണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ മനസ്സില്ലെങ്കിൽ ദുനിയാവിലും മുതലും പൈസയൊക്കെ ഉണ്ടാകും. മണ്ണുക്ക് വെച്ച ഒരു കാലണന്റെ ഗുണം അവർക്ക് അല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുണ്ടാവില്ല. രണ്ടാമതൊരു കുട്ടരുണ്ട്, സ്വന്തം കുടുംബത്തില് വലിയ പിശുക്കന്മാരായിരിക്കും. ഇത്തരത്തിൽ പിശുക്ക് കാണിക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് വലിയ ദുസ്സഹവുമായിരിക്കും. ഒരുപാട് ഭാര്യമാര് അതനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് മക്കൾ അതനുഭവിക്കുന്നവരുണ്ട്. എല്ലാ കാര്യത്തിനും അസഹനീയമായ ഒരു കുറ്റം പറച്ചിലായിരിക്കും. ഒരു നല്ല മീൻ വാങ്ങിയ, ഒരു നല്ല കുപ്പായം വാങ്ങിയ, ഒരു നല്ല ചെരുപ്പ് വാങ്ങിയ, വല്ലാത്ത കുറ്റം. എന്തിനും ഏതിനും നെഗറ്റീവുമായി, അല്ലെങ്കിൽ വാങ്ങിയതിനും മക്കൾ ഉപയോഗിക്കുന്നതിനും ഇങ്ങനെ കണക്ക് പറയുന്നവർ, കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറയുന്ന ചിലരുണ്ട്, തിന്നാൻ കൊടുത്തതിന് കണക്ക് പറയുന്നവര്, കുടുംബത്തെ പിശുക്ക് പഠിപ്പിക്കുന്നവര്. അങ്ങനെ മതി പടച്ചോ നല്ലോണം കഴിക്കാൻ. ഈ നല്ലവണ്ണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വയറു നിറച്ചും മൂക്കുമുട്ട കഴിക്കാൻ അല്ല, നല്ലത് തിന്നാൻ അള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിലും മക്കളെയും കുടുംബത്തിനെയും ഗതികേട് പഠിപ്പിക്കുന്നവര്, ദാരിദ്ര്യം ശീലിപ്പിക്കുന്നവര്, ആളുകൾക്ക് കൊടുക്കുന്നിടത്ത് വലിയ സങ്കടം പറയുന്നവര്. ഇനി അതല്ല, ഒരു പണിക്കാരനെ വിളിച്ചാൽ പോലും നല്ലൊരു ഭക്ഷണം കൊടുക്കാത്തവര്, പണിക്ക് വിളിക്കുന്ന ആളുകൾക്ക് മറ്റൊരാൾ കൊടുക്കുന്നത് കണ്ടാൽ പോലും ഇത്തരക്കാർക്ക് വലിയ അസൂയായിരിക്കും. ഉദാഹരണമായി ഏതോ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഉള്ള ചില തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണവും നല്ല മീൻ കറിയും ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ അവര് കൈ ചെയ്നേറ്റ് പോകുമ്പോൾ ചിലർ പറയലില്ലേ, ഇങ്ങനെ സൽക്കരിക്കൊന്നും വേണ്ട, അതിന് മാത്രമൊന്നും കൊടുത്ത് എളത്തം വരുത്തണ്ട, ബംഗാളികൾക്ക് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മുടക്കുന്ന ആളുകൾ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അത്തരത്തിലുള്ള പൊങ്ങച്ചക്കാരായ ദുരഭിമാനികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അല്ലദീന യബ്ഖലൂന, അവര് സ്വയം കൊടുക്കുകയില്ല, വയഅമുറൂനന്നാസ ബിൽ ബുഖ്ലി, മറ്റുള്ളവരോട് പറയുകയും ചെയ്യും അങ്ങനെയൊന്നും കൊടുക്കണ്ട. ഇതൊക്കെ പലർക്കും പല കോലത്തിലും അനുഭവങ്ങൾ ഉണ്ടാകും. നല്ലൊരു തൊഴിലാളിയായിരിക്കും, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടാകും, ആരെങ്കിലും കുറച്ച് കൂലി കൂടിക്കൊടുക്കട്ടെ എന്ന് ചിന്തിച്ച തൊട്ടടുത്തുള്ളവൻ പറയും അങ്ങനെ കൊടുത്താൽത്തം വരുത്തണ്ട, അങ്ങനെ കൊടുത്തിട്ടോനെ വലിയ മുണ്ടിയോനൊന്നും ആക്കണ്ട എന്നും മുടക്കുന്നവര്. എന്നാ അയാൾ കൊടുക്കോ, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് കൊടുക്കോ, ഒരു പെരുന്നാൾ വരുമ്പം കുപ്പാശീല വാങ്ങി കൊടുക്കോ, അവന്റെ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാകുമ്പോ എന്തെങ്കിലും ചെയ്യോ, അതൊന്നും ചെയ്യലെങ്കിലും ഓനെന്തെങ്കിലും കിട്ടുന്ന വലിയ കണ്ണുകെടിയായിരിക്കും. മുടക്കാൻ മുൻപന്തിയിലുണ്ടാകും. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ നല്ലൊരു ഭക്ഷണമോ നല്ലൊരു ജീവിതമോ നയിക്കാതെ പട്ടിണി കെട്ടി ജീവിക്കുന്ന, ദാരിദ്ര്യം അഭിനയിച്ച് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നറിയാവോ? സ്വന്തം വീട്ടിൽ വാപ്പാക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ഭർത്താവിന്റെ പിശുക്കില് മനസ്സ് അസഹനീയമായ മടുപ്പോടുകൂടി സ്വന്തം മക്കളെ നോക്കി നെടുവേർപ്പെടുന്ന എത്ര ഭാര്യമാരുണ്ട് എന്നറിയോ? എത്ര ഭർത്താക്കന്മാരുണ്ട് എന്നറിയോ? മഹാനായ ശാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമത്തിഹി അലാ അബ്ദിഹി, ഇന്നല്ലാഹ തീർച്ചയായും റബ്ബിനെ വലിയ ഇഷ്ട, യുഹിബ്ബു അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അൻ യുറാ കാണുന്നത്, നിങ്ങളിൽ കാണുന്നത് അസറു നിഅമത്തിഹി അലാ അബ്ദിഹി, റബ്ബ് അവനൊരനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ കാണുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ട. അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിച്ച് പവർ കാണിക്കാനല്ല, അവന് റബ്ബ് കൊടുത്തതിൽ
അവൻ ആ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അതിനർത്ഥം ഏതോ ചില രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പോലെ കീറിപ്പറഞ്ഞ കുപ്പായത്താലേ ലാളിത്യം ഉണ്ടാകൂ, നേരത്തിന് തിന്നാതെ പട്ടിണി കിട്ടു കുടുംബം നോക്കിയാലേ അതൊരു വലിയ ലാളിത്യ ജീവിതാകൂ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹ് തന്ന നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തി മറ്റൊരാൾക്ക് സഹായം കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം. ആ ചെലവഴിക്കാനുള്ള മനസ്സാണ് ഈമാനിന്റെ ഏറ്റവും തെളിമയാർന്ന മനസ്സ്. ഇന്ന് പലർക്കും ഇല്ലാത്തതും അതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും എല്ലാ നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ടാകും, പക്ഷേ എന്തെങ്കിലും ചെലവഴിക്കുക എന്ന് പറയുമ്പം മനസ്സിന് വലിയ ചൊറിച്ചില. ഉദാഹരണമായിട്ട് ഉലമാക്കൾ പറയാറുണ്ട്, നാല് കൂട്ടുകാരിയിരിക്കുന്ന സദസ്സിലേക്ക് ചായ കുടിക്കാൻ ചെല്ലുമ്പം ഓന്റെ ഉള്ളിലൊരു ഭയ കയറി ചെല്ലുകയും ചെയ്തു. നാലഞ്ചാൾക്കാരുണ്ട്, ചായന്റെ വയസ്സപ്പം ഞാൻ കൊടുക്കേണ്ടി വരുമോ? അതുകൊണ്ട് എല്ലാരും കുടിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങാം. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് മറ്റൊരാളത് കൊടുക്കുന്നു കാണുമ്പോ അയ്യ ഞാൻ കൊടുക്കായിരുന്നു എന്ന് അതുവരെ ഉള്ളിൽ ബേജാറായവൻ ഒരു ചായ പൈസ കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് ആ പീടിയെന്ന് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നോൻ, ഞാൻ വെറുതെ പോന്ന് വയ്ക്കൊന്ന് കേറിയതാന്ന് പറയുന്നോൻ, ആ പിശുക്കു മനസ്സേ. അള്ളാഹു താല പറയുന്നു, അള്ളാഹു ചിലർക്ക് മാത്രമേ അള്ളാഹുവിന്റെ മനസ്സ് കൊടുക്കൂ. കാരണം റബ്ബ് വാരിക്കോരി കൊടുക്കുന്നോനാ, റബ്ബ് അള്ളാഹു താല മനുഷ്യരെ സ്നേഹിക്കുന്നവനാ. ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് അള്ളാഹു തരുന്നൊരു നിഅമത്ത. ബാക്കി എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ ഉണ്ടാവൽ വലിയ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചെലവില്ലാത്ത എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടാകും, എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും, എല്ലാ ഒത്താശയ്ക്കും ഉണ്ടാവും. എന്തേക്കോ ഒരു കുഴപ്പമുള്ളു, എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ കണക്കായിരിക്കും. അതൊരു ഈമാനിന്റെ കുറവും പിശാചിന്റെ ചെയ്തിയുമാണെന്ന് ഹബീബുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഒരു വിശ്വാസിയാണെങ്കിൽ പരിശുദ്ധ റമദാനിലേക്ക് ഏതാനും ചില ദിവസങ്ങളോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തിച്ചേരും. അവിടെയൊക്കെ റബ്ബ് ആഗ്രഹിച്ചത് പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റാനാ, അവനന്റെ വിശപ്പിന്റെ വിലയറിയാനാ, അതോടൊപ്പം സ്വന്തം ജീവിതത്തിൽ ദാനത്തിന്റെയും ചെലവഴിക്കലിന്റെയും പിശുക്കില്ലായ്മയുടെയും മഹത്വം അറിയാനാ. ആ ഒരു പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ പള്ളി നന്നാക്കലും വീട് നന്നാക്കലും അവനാന്റെ ഭരണി നിറയ്ക്കലും മാത്രല്ല പുണ്യം. അറിയണം, കുടുംബക്കാരെ അറിയണം, നാട്ടുകാരെ അറിയണം, ഗതികെട്ടോലെ അറിയണം. അതോടൊപ്പം എരന്ന് തിന്നുന്നതിന് ശീലമാക്കി കിട്ടിയാ തിന്നാനുള്ള കോലത്തിൽ അഹങ്കരിച്ച് നടക്കുന്നവരെയും നമ്മൾ പഠിക്കണം. ഉള്ളോൽക്ക് എന്നെ കുണ്ട കൊടുക്കണം എന്നും അങ്ങനെ അഹങ്കരിച്ച് കിട്ടിയാ തിന്ന് ജീവിക്കുന്നവരെ മാത്രം കണ്ടെത്തി ഓൽക്ക് കൊടുത്തില്ലേ ഈമാനാവൂല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോന്നും അറിഞ്ഞും ഒരുപക്ഷെ കൂടെ ഉള്ളവരുണ്ടാകും. പലപ്പോഴും പലരും പറയാറുണ്ട്, നാട്ടിലൊക്കെ ചിലർ വിതരണം ചെയ്യും, വലിയ പ്രമാണിമാര് വിതരണം ചെയ്യും, വലിയ കച്ചവടക്കാര് നാടൊട്ടുക്കും കൊടുക്കും, അതൊക്കെ പത്രത്തിലും വരും. പക്ഷെ ആ പ്രമാണിയുടെ, ആ പണക്കാരനായ കച്ചവടക്കാരന്റെ സ്വന്തം ഷോപ്പിലുള്ള തൊഴിലാളികൾക്ക് ഒരു 10 രൂപ കൂട്ടിക്കൊടുക്കാനോ ഒരു 10 കിലോ അരി കൊടുക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കൊടുത്ത കിറ്റിന്റെ പേരിൽ, ആ കിറ്റിന്റെ ചാക്കിന്റെ പേരിൽ നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ആ തിരിച്ചറിവാണ് ഇസ്ലാം എന്ന മതം. ആ ബഹുമാനമാണ് അള്ളാന്റെ ഹബീബിന് നമ്മോട് കൊടുക്കുന്ന സ്നേഹം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും താനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധനാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിക്കാത്തതാണ്. ആ പിശുക്ക് മനസ്സിലുള്ളവർക്കൊരിക്കലും ഒരു നല്ല വിശ്വാസിയായി മാറാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഇത്തരത്തിൽ മറ്റൊരാളെ സഹായിക്കാനും ഏത് സാഹചര്യത്തിലും മറ്റൊരാളുടെ നന്മക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും സാധ്യമല്ലാത്ത, താല്പര്യമില്ലാത്ത ആളുകളെ ഒരിക്കലും നിങ്ങളൊരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. വിശുദ്ധനായൊരു വ്യക്തിയെ ഒരു കാര്യത്തിന്റെയും, നിങ്ങൾ 3 പേരെ ഉള്ളൂ എങ്കിൽ പോലും അവനെ നിങ്ങൾ നേതാവാക്കാൻ പാടില്ല, നേതൃസ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരാൻ പാടില്ല.
അത് സംഘടനയുടേതാവട്ടെ പള്ളിയുടേതാവട്ടെ മറ്റേത് രംഗത്തുള്ള രണ്ടിലധികം ഒരുമിച്ച് കൂടപ്പെടുന്ന ഏത് കമ്മിറ്റിയിലും സ്വയം ചെലവാക്കാനും കൊടുക്കാനും ആരും തന്നിട്ടില്ലെങ്കിലും ഞാൻ കൊടുക്കും എന്ന് മനസ്സ് വെക്കാത്ത ഞാൻ ആ നന്മയിൽ മുന്നിട്ടിറങ്ങും എന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. സഹാബത്ത് ചോദിച്ചു, റസൂലേ, അത്തരക്കാരായാലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, സ്വയം കൊടുക്കൂല. എന്നെ കൊണ്ട് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കാൻ ആ നേതാവിന് മനസ്സില്ലെങ്കിൽ പിന്നീട് അണികളെ കൊണ്ട് കൊടുപ്പിക്കാനും അയാളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ സ്വയം കൊടുക്കാതിരിക്കുന്നതോടൊപ്പം ഞാൻ കൊടുക്കാത്തത് കൊണ്ട് മറ്റൊരാൾ കൊടുക്കുന്നത് അയാൾ തടയുകയും ചെയ്യും. നമ്മളൊക്കെ ചില സംഗമങ്ങളിലും ചില കൂട്ടായ്മകളിലും കാണാറില്ലേ, അണികൾ പറയും നമുക്കതൊന്ന് കൊടുക്കാം. അതെടുത്തു കൊടുക്കാൻ അതല്ലെങ്കിൽ സ്വന്തം കൈമ നിറക്കണം എന്ന് ചിന്ത വരുമ്പോഴേക്കും ചില സ്ഥാനത്തിരിക്കുന്നവർ പറയും വേണ്ട കൊടുക്കണ്ട. കാരണം അണികളുടെ പ്രശ്നങ്ങൾ അണികളുടെ മനസ്സ് പരിഗണിച്ചാൽ പോലും ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അത് വേണ്ട. അവര് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ കൊടുക്കാത്ത നമ്മളെ പറ്റിയും ചർച്ച വരും. അതുകൊണ്ട് കൊടുക്കുന്നത് എങ്ങനെ മുടക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. മറ്റോ മൂന്നാമത്തെ ഒരു ലക്ഷണം, ഇങ്ങനെ അന്യന്റെ പണം എടുത്തു കൊടുക്കുന്ന ഒരു നേതാവാണെങ്കിൽ അവൻ നന്ദി ആഗ്രഹിക്കുകയും ചെയ്യും. ഇന്നൊക്കെ ചില കമ്മിറ്റികളിൽ അതല്ലെങ്കിൽ ചില സംഘടനകളിലൊക്കെ നമ്മൾ കാണാറില്ലേ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത വ്യക്തികളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും വിതരണം ചെയ്യുന്നവർക്ക് അത് വാങ്ങിക്കൊണ്ടുവന്നവരുടെ വലിയൊരു സുജാതരായിരിക്കും. അവനെ കാണുമ്പോൾ ബഹുമാനിക്കണം, ഓനെ കാണുമ്പോൾ നോച്ചാനിച്ച് നിൽക്കണം, ഇത് ഞാൻ തന്നതാണുള്ള കോലത്തിൽ ഓനങ്ങ് അഭിനയിക്കും. ഇത് വിതരണം ചെയ്യാൻ കൊടുത്ത വ്യക്തികളൊക്കെ അള്ളാന്റെ നിയമത്തും വാങ്ങി ലോകത്തിന്റെ ഏതോ ഭാഗത്തായിരിക്കും. ഇങ്ങനെ ആളറിയാതെ അർഹതപ്പെടാതെ കിട്ടിയതിന്റെ പേരിൽ ഞെളിഞ്ഞു നടക്കാൻ ഈ പിശുക്കന്മാര് കാരണക്കാരാണ്. ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എത്ര സത്യമായിട്ടായിരുന്നു സമുദായത്തിൽ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഉറുപ്പിയ സകാത്ത് കൊടുത്തോ എന്റെ പേരന്റെ മുറ്റത്ത് ക്യൂകൾ ഇല്ലെങ്കിൽ പോലും അത് വിതരണം ചെയ്യുന്നവന്റെ വീട്ടിന്റെ മുറ്റത്ത് ക്യൂവും അവനെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആൾക്കാർക്ക് മടിയില്ല. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന ആ സ്ഥലത്ത് പോലും ആളുകൾ ആ വേർതിരിവ് കാണിക്കാറുമുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാമിലേക്ക് ചെന്നപ്പം സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തെ, ബനു സലമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ചോദിച്ചു, ബനു സലമ ആരാ ഇപ്പൊ ഈ നാട്ടിലെ നേതാവ്? ബനു സലമ റളിയല്ലാഹു പറഞ്ഞു, ജുത്തുബിനു കൈസാണ് നബിയെ, ജുത്തുബിനു കൈസാണ് നേതാവ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സുഹാബി തിരിച്ചു പറഞ്ഞു, റസൂലേ, ദീനീപരമായ കാര്യത്തിനൊക്കെ വലിയ ഉഷാറാണ്, നാട്ടിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒത്താശക്കൊക്കെ ഉഷാറാണ്. ആ പള്ളി, ഈ പള്ളി, ആ സംഘടന, ഈ സംഘടന, ആ റെസിഡൻഷ്യൽ, ഇതിന്റെ ഒക്കെ നേതാവ്. പിന്നെന്തേ പ്രശ്നം സഹാബത്തെ? ഒന്റെ പിശുക്കനാ റസൂലേ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇളക്കുക കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്കൊരു നന്മ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വലിയ പിശുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തെ ഞാൻ മാറ്റി എന്ന് പറയണം, അദ്ദേഹത്തെ ഞാൻ തിരുത്തി ഒഴിവാക്കി എന്ന് പറയണം, എന്നിട്ട് ബിഷ്റുബിൻ ബറാഖിനെ ഞാൻ ഇവിടത്തെ നേതാവായിട്ടുണ്ട് എന്ന് പറയണം. അഥവാ ചെലവഴിക്കാൻ മടി കാണിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവനെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരു കമ്മിറ്റിയിലേക്ക് പോലും കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കും, ഇത് കൊടുക്കാനുള്ള കാരണം എന്താ? ഇത് കൊടുക്കാനുള്ള ഒരു മനസ്സെങ്ങനെയാണ് നബിയെ ഉണ്ടാവുക? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹദിയ കൊടുക്കണം. ഉള്ളവനും ഇല്ലാത്തവനും ഹദിയ കൊടുക്കുമ്പം കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. എന്താണ് ഹദിയ എന്ന് ചോദിച്ചപ്പം മഹദി ആയിഷ റളിയല്ലാഹു തആലഹ പറഞ്ഞു, കാന യഖ്ബലുൽ ഹദിയ, അള്ളാഹുവിന്റെ റസൂൽ ഹദിയ സ്വീകരിക്കും. അത് പൈസക്കാർക്കും കൊടുക്കാം, പൈസ ഇല്ലാത്തവനും കൊടുക്കാം, സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം. അത് ഇന്നത് കൊടുക്കണം എന്നില്ല, എന്തും കൊടുക്കാം. അങ്ങനെ കൊടുക്കാനൊരു മനസ്സൊരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോഴേ ഇല്ലാത്തവന് കൊടുക്കാനുള്ള ഒരു മനസ്സയാൾക്ക് വരൂ. ആ മനസ്സവനിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു മനസ്സുണ്ടാവണം. ആ കൊടുക്കുന്ന മനസ്സ്, ഇത് പറയുമ്പോൾ പല പണ്ഡിതന്മാരും ഒലൈമാരും ഇത് പറയാതിരിക്കാനുള്ള കാരണം, ഇത് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസവും ആ സദസ്സും എഴുന്നേറ്റ് പോകുന്നവര് പറയും ഒലിയമാർക്ക് എന്തോ കിട്ടാൻ പറയാം. അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് ആ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണേ, എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അത് ദീനീപരമായ കാര്യത്തിൽ ഹദിയ കൊടുക്കുന്ന ഒരു മനസ്സുണ്ടാവണം. നമ്മളൊക്കെ നാട്ടിലുള്ള ചിലരെ പറ്റി പറയാറില്ലേ, നല്ല ഒത്താശയ രോഗിയ, നല്ല കണ്ട സലാം പറയും, പക്ഷെ ഒരു 5 പൈസന്റെ ഗുണം ആ മനുഷ്യനെ കൊണ്ടുണ്ടാവില്ല.
ജീവിതത്തിൽ ഒരു 25 കൊല്ലം അവന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിയ പെണ്ണുങ്ങൾക്ക് പോലും ഒരു നല്ല ഹദിയ ഒരു സന്തോഷത്തോടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അത് ചോരകൾക്ക് പോലും ഇന്ന് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒന്ന് കൊടുത്ത് പഠിക്കുമ്പോഴേ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം എന്ന് തോന്നും. അല്ലാത്ത ഉള്ളതൊക്കെ കെട്ടിപ്പൂട്ടി വെക്കും. ഏതുപോലെ മരിച്ച വല്യമ്മാന്റെ അക്കൗണ്ട് നോക്കിയപ്പോ 86,000 രൂപ ആ വല്യമ്മക്ക് ബാത്റൂം 4 മക്കളും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അവസാനം മലമൂത്ര വിസർജനത്തിൽ കടന്നു മരിച്ചുപോയതാ. അക്കൗണ്ടിൽ 85,000 രൂപ ഉണ്ടാകുമ്പം ആ 85,000 രൂപന്റെ ഒരു 10 രൂപ കൊണ്ട് എനിക്കൊരു നല്ല ബാത്റൂം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാത്ത പിശുക്കന്മാര് ഉള്ളതൊക്കെ കൂട്ടി വെക്കുക. മക്കൾക്ക് തമ്മ് തല്ലാൻ ഇപ്പൊ ആ അമ്മാന്റെ 4 മക്കളും തമ്മ് പണങ്ങി ജീവിക്കുക ഈ 85,000ത്തിന്റെ പേരിൽ. അതുകൊണ്ട് ദുനിയാവ് ഇന്നോ നാളെയോ അങ്ങോട്ട് അവസാനിക്കുമ്പോൾ നമ്മളെ ഓർമ്മിക്കപ്പെടുന്ന ചില സ്വതക്കകളും ചില ദാനധർമ്മങ്ങളും ഒക്കെ നമ്മൾ ആരെങ്കിലും മനസ്സിലുണ്ടാക്കണം. അല്ലാതെ പിശുക്കത്തനം കാണിച്ച് ലാളിത്യം എന്ന് പറഞ്ഞാൽ തിന്നാണ്ടേയും ഉടുക്കാണ്ടേയും ജീവിക്കുന്ന ജീവിതമല്ല. അതിനർത്ഥം അഹങ്കാരിയാണെന്നല്ല. വലാത്തുബദ്ധീറ അമിതവയമോ ദൂർത്വം നമ്മൾ കാണിക്കരുത്. നമ്മുടെ കാര്യത്തിൽ ദൂർത്വം അമിതവയും ആരാന്റെ കാര്യത്തിൽ വലിയ പിശുക്കത്തരും. ഇതാ പൈസലാം ഈ മുസ്ലിമീങ്ങളിൽ ചിലരുടെ ജീവിതം. അങ്ങനെ ആയി പോകരുതേ എന്നോർമ്മപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അള്ളാഹു അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹുവേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കണം. നാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് ജീവിക്കുന്നവരുണ്ട് റബ്ബെ. ഞങ്ങളിൽ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെ കബറും നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണം. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് അല്ലാഹു മുഅയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശർക വൽ മുശ്രികീൻ അല്ലാഹു മുഅയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم اللهم പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ചും ഓപ്പറേഷൻ ചെയ്തും ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും എളുപ്പത്തിൽ ആരോഗ്യം നൽകി അസുഖങ്ങൾ ശിഫ നൽകി ധൈര്യത്തോടെ സമാധാനത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ വാപ്പാര് ഉമ്മമാര് സഹോദരങ്ങള് മാതാപിതാക്കൾ മക്കള് എല്ലാവരുടെയും കബർ നീ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാക്കി വെളിച്ചവും തെളിച്ചവും സമാധാനവും നൽകി അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ ഹറാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട് നാഥ, പലിശ ഇടപാടുകളിൽ ലോൺ ഇടപാടുകളിൽ പെട്ടുപോയവര് അതെല്ലാം മാറി ഹലാലായ നിലക്കൊരു സാമ്പത്തിക സ്ഥിതിയോടെ ബാധ്യതകളില്ലാതെ മരണപ്പെടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. ഒരുപാട് വിദ്യാഭ്യാസം നേടുകയും നല്ലൊരു മഹീഷത്ത് ജീവിതോപാധി കിട്ടാത്ത മക്കളുണ്ട് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരാഗ്രഹിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റുന്ന നല്ലൊരു ജോലി നല്ലൊരു സാമ്പത്തിക രീതി ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന.